നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഒരു സമൂഹമാധ്യമത്തിലെ ഒരു പോസ്റ്റ് കണ്ടത്. ഒരു സുഹൃത്തിട്ട പോസ്റ്റാണ്. മഠങ്ങളിൽ, അതായത് കന്യാസ്ത്രീ മഠങ്ങളിൽ ഇനി കിണറുകൾ വേണ്ട, നേരിട്ട് പൈപ്പ് കണക്ഷൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട തന്നെ ഒരു സുഹൃത്താണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇവിടെ കിണറുകളിൽ ദുരൂഹതകൾ, എത്രയോ ദുരൂഹതകൾ, അഭയ കേസ് മുതൽ ഇങ്ങോട്ട് എത്രയോ എത്രയോ കന്യാസ്ത്രീകളുടെ ദുരൂഹ മരണങ്ങൾ, കിണറ്റിലും പുഴയിലും ആറ്റിലും പൊന്തുന്ന കന്യാസ്ത്രീകളുടെ മൃതശരീരങ്ങൾ. ഇക്കഴിഞ്ഞ ദിവസമാണ് കരുനാഗപ്പള്ളിയിൽ, കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഒരു കന്യാസ്ത്രീ കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ആത്മഹത്യയാണെന്ന് പറയുന്നു. എന്തൊക്കെയായാലും ശരി, ഈ കിണറുകളിൽ കാണപ്പെടുന്ന കന്യാസ്ത്രീകളുടെ മൃതശരീരങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാകും അല്ലേ? ആയിരിക്കും. സിസ്റ്റർ ലൂസി കളപ്പുര, അവർ ഈ സഭയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട, അല്ലെങ്കിൽ സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ട് സഭയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു കന്യാസ്ത്രീയാണ്, അല്ലെങ്കിൽ കന്യാസ്ത്രീ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവർ ഇപ്പോഴും ആ സന്യാസി പട്ടം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അവർ ഇവിടെ KCBCയോട്, കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ KCBC എന്തു ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിച്ചു? എന്തായിരുന്നു KCBCയുടെ പ്രതികരണം? ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പോലും KCBCയുടെ ഒരു പ്രതികരണവും ഒരു നടപടിയും കാണാത്തതെന്തേ എന്ന് സിസ്റ്റർ ലൂസി ചോദിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഈ സിസ്റ്റർ ലൂസിയെ ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കാൻ പലതരത്തിൽ ബിഷപ്പുമാരുമൊക്കെ ശ്രമങ്ങൾ നടത്തിയിരുന്നു കേട്ടോ. കന്യാസ്ത്രീ മരണങ്ങൾ തുടർക്കഥയാകുന്നു. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ KCBC എന്ത് ചെയ്തു എന്നാണ് സിസ്റ്റർ ലൂസി ചോദിക്കുന്നത്. അവരുടെ ചോദ്യം വളരെ പ്രസക്തമാണ് ഈ ഒരവസരത്തിൽ. കരുനാഗപ്പള്ളി പാവുമ്പ പയസ് വർക്കേഴ്സ് ഓഫ് സെൻറ് ജോസഫ് കോൺവെൻറ്റിലെ കന്യാസ്ത്രീയെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഈ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് എങ്ങനെ എന്ന കടുത്ത ചോദ്യവുമായി കർദിനാൾ ആലഞ്ചേരി, മാർ ജോർജ് ആലഞ്ചേരിക്ക് നേരെയാണ് സിസ്റ്റർ ലൂസി കളപ്പുരക്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 30-ൽ കന്യാസ്ത്രീകളാണ് ഇത്തരത്തിലും അതുപോലെ തന്നെ ദുരൂഹ സാഹചര്യത്തിലും കൊല്ലപ്പെട്ടത്. ഇത്രയും കന്യാസ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടും ഇത്തരം ദുരന്തങ്ങളും നടപടികളും ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ നടപടികളാണ് കേരള കാത്തലിക്സ് ബിഷപ്പ് കൗൺസിൽ ചെയ്തത് എന്ന് ആലഞ്ചേരി പിതാവിനോട് സിസ്റ്റർ ലൂസി കളപ്പുര ചോദിച്ചിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ തന്നെ എത്രയധികം കന്യാസ്ത്രീകളാണ് കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്രൂരതയ്ക്കിരയാക്കപ്പെടുന്ന തെരുവു നായ്ക്കൾക്ക് പോലും ചോദിക്കാൻ ആളുണ്ട്, പക്ഷേ മറ്റുള്ളവർക്കായി, ഈശ്വരനായി സ്വയം ജീവിതം തന്നെ സമർപ്പിക്കാൻ തയ്യാറായ, സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത കന്യാസ്ത്രീകളുടെ ജീവന് ആ തെരുവു നായ്ക്കളുടെ വില പോലും ഇല്ലേ എന്ന് സിസ്റ്റർ ലൂസി ചോദിക്കുന്നു. KCBC അധ്യക്ഷൻ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് ഒരു തുറന്ന കത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട ആലഞ്ചേരി പിതാവേ, അങ്ങേപ്പോലുള്ളവരെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഞാനുൾപ്പെടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ഒരു കുടുംബനാഥനെപ്പോലെ നിലകൊണ്ട് കനിവും കരുതലും സംരക്ഷണവും നൽകാൻ ചുമതലപ്പെട്ട ആ പദവിക്ക് നൽകി വരുന്ന ബഹുമാനം കൊണ്ട് മാത്രമാണ് താങ്കളെ പിതാവേ എന്ന് വിളിക്കുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. എന്നാൽ ഇത്രയും ഉന്നതമായ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അങ്ങുൾപ്പെടുന്ന ക്രൈസ്തവ നേതൃത്വം ഇന്ന് ചെയ്തു വരുന്നത് എന്താണ്? ക്രൈസ്തവ ധർമ്മവും യേശുവിൻ്റെ പ്രബോധനങ്ങളും മറന്നുകൊണ്ട് ആത്മീയതയെ കച്ചവട ചരക്കാക്കി ഈ നാട്ടിലെ അരപ്പട്ടിണിക്കാരും മുഴുപട്ടിണിക്കാരുമായ പാവപ്പെട്ട അൽമായമാരെ പിഴിഞ്ഞെടുത്തുണ്ടാക്കിയ പണം കൊണ്ട് തിന്ന് ചീർത്തപ്പോൾ നിരാലംബരായ മനുഷ്യജന്മങ്ങൾ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ടും തിരിഞ്ഞു നോക്കാൻ പോലും തോന്നാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയല്ലേ താങ്കൾ ഉൾപ്പെട്ട പൗരോഹിത്യ നേതൃത്വം എന്ന് ചോദിക്കുന്നു സിസ്റ്റർ ലൂസി കളപ്പുര. അങ്ങയുടെ കൺമുന്നിലല്ലേ ഞാനുൾപ്പെടുന്ന കന്യാസ്ത്രീ സമൂഹം കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കിരയാക്കപ്പെട്ട് കന്യാമഠത്തിൻ്റെ ചുവരുകൾക്കുള്ളിൽ എരിഞ്ഞടങ്ങുന്നത്? അങ്ങയുടെ കൺമുന്നിലല്ലേ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള അതിക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കപ്പെട്ട് ഒടുവിൽ കന്യാമഠങ്ങളുടെ പിന്നാമ്പുറത്തെ കിണറുകളിൽ കന്യാസ്ത്രീകളുടെ വിറങ്ങലിച്ച ശവശരീരങ്ങൾ നിരന്തരം പൊന്തിവരുന്നത്? ഓരോ തവണയും കൊല്ലപ്പെട്ട ആ സഹോദരിമാരുടെ ജീവനത്തിൻ്റെ ശരീരങ്ങളുടെ ദൃശ്യങ്ങൾ വാർത്തകളിൽ കാണുമ്പോൾ ഹൃദയം നുറങ്ങുന്ന വേദനയോടെ അവർ അനുഭവിച്ച നരകയാതനകൾ എൻ്റെ കൺമുന്നിൽ തെളിയാറുണ്ട് എന്ന് സിസ്റ്റർ ലൂസി പറയുന്നു. പക്ഷേ അവരെ മരണശേഷം വീണ്ടും വീണ്ടും കൊന്നുകൊണ്ട് ആ മരണങ്ങളൊക്കെ തന്നെ ആത്മഹത്യകളാക്കി എഴുതിത്തള്ളാനും അവരെ മനോരോഗികളായി ചിത്രീകരിക്കാനുമല്ലാതെ അവർക്ക് വേണ്ടി ഒരക്ഷരം ഉരിയാടാൻ അങ്ങയോ അങ്ങ് നേതൃത്വം നൽകുന്ന അഭിവന്ധ്യ മെത്രാന്മാരോ ഇന്നുവരെ മെനക്കെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായും ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഇതിനു മുൻപ് പല ആവർത്തി ഒരു സമൂഹം ചോദിച്ചതാണ്. പക്ഷേ സിസ്റ്റർ ലൂസി ഇതാ വീണ്ടും ചോദിക്കുന്നു. മാർ ജോർജ് ആലഞ്ചേരിയോട് ചോദിക്കുന്നു, ആ സഭയോട് ചോദിക്കുന്നു, സഭാ നേതൃത്വത്തോട് ചോദിക്കുന്നു. ഇതൊക്കെ മൂടിവെക്കപ്പെടാനും ഇതൊക്കെ ഒതുക്കാനും ഇതൊക്കെ വേണ്ടപ്പെട്ടവരെ സഹായിക്കാനും പാവപ്പെട്ട സമുദായാംഗങ്ങളുടെ പണം മാത്രം തിന്നു ചീർത്ത ഈ മെത്രാൻ സഭയ്ക്ക്, അല്ലെങ്കിൽ ഈ ഉയർന്ന പൗരോഹിത്യ നേതൃത്വത്തിന് കഴിയുന്നുണ്ടല്ലോ എന്ന് വളരെ വേദനയോടുകൂടി തന്നെ സിസ്റ്റർ ലൂസി ഓർക്കുകയാണ്. അങ്ങയുടെ എല്ലാ ഒത്താശയോടും കൂടിയല്ലേ സിസ്റ്റർ അഭയ എന്ന നിരാലംബയായ കന്യാസ്ത്രീയെ കോടാലി കൊണ്ട് തലക്കടിച്ച് കൊന്ന കേസിൽ കോടതി ശിക്ഷിച്ച കുറ്റവാളികളെ ന്യായീകരിച്ച് വിശുദ്ധരാക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് സംഘടിത പ്രചരണങ്ങൾ നടത്തിയത്? നിങ്ങളുടെ അധീനതയിലുള്ള മാധ്യമങ്ങളും സഭാവക്താക്കളും വിലക്കെടുത്ത വിദഗ്ധരുമെല്ലാം ചേർന്ന് കുറ്റവാളികളെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ മത്സരിക്കുമ്പോൾ കൊല്ലപ്പെട്ട അഭയയ്ക്ക് വേണ്ടി ഒരു വാക്കുപോലും പറയാൻ കഴിയാത്ത
കുടിലതയുടെ പര്യായമായി മാറാൻ അങ്ങുൾപ്പെടുന്ന പൗരോഹിത്യ മേലാളന്മാർക്ക് കഴിഞ്ഞതെങ്ങനെ എന്ന് വളരെ വിമർശനാത്മകമായി കുറിക്കൊള്ളുന്ന ചോദ്യമാണ് സിസ്റ്റർ ലൂസി ചോദിക്കുന്നത്. ഇപ്പോഴിതാ ഒരു കന്യാസ്ത്രീയുടെ ജീവനറ്റ ശരീരം കൂടി കന്യാമഠത്തിലെ കിണറ്റിൽ പൊങ്ങിയിരിക്കുന്നു. എന്നിട്ടും ആരോഗ്യ പ്രശ്നങ്ങളാൽ ആത്മഹത്യ ചെയ്യുകയാണത്രേ എന്ന് വരുത്തി തീർക്കാനാണ് ഇതുമായി ബന്ധപ്പെട്ട് സഭാ നേതൃത്വം ശ്രമിച്ചത്. ദിവ്യ പി ജോൺ എന്ന സന്യാസ അർത്ഥിനി സമാനമായ നിലയിൽ അവളുടെ കോൺവെന്റിലെ കിണറ്റിൽ കാണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കുന്നു. ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് സിസ്റ്റർ ലൂസി ഇത് ചോദിക്കുന്നത്. അല്പം നീണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, മുഴുവൻ വായിക്കാൻ സമയമില്ല. പതിവ് പോലെ മുട്ടാപ്പൊക്ക് ന്യായങ്ങൾ നിരത്തിയും വിശ്വാസികളിൽ വർഗീയ വിഷം കുത്തിവെച്ച ജനശ്രദ്ധ തിരിച്ചുവിട്ടും രക്ഷപ്പെടാൻ അങ്ങ് ശ്രമിക്കും എന്നെനിക്കറിയാം എന്ന് പറയുന്നു മാർ ജോർജ് ആലഞ്ചേരിയോട് സിസ്റ്റർ ലൂസി. പക്ഷേ ഓമനച്ച് വളർത്തി വലുതാക്കിയ തങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ കന്യാസ്ത്രീയാക്കാൻ പറഞ്ഞയക്കുന്ന ഓരോ അപ്പനും അമ്മയും ഈ ചോദ്യങ്ങൾ അങ്ങയോട് ആവർത്തിക്കും. അവർക്ക് മുന്നിൽ അങ്ങയെപ്പോലുള്ളവരുടെ മൂടുപടം അഴിഞ്ഞു വീഴും. ഏത് വിശുദ്ധ ജലത്തിൽ കഴുകിയാലും ഈ മരണങ്ങളുടെയെല്ലാം പാപക്കറ അങ്ങയെപ്പോലുള്ളവരുടെ കൈകളിൽ തെളിഞ്ഞു തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ലൂസി കളപ്പുര ഈ പോസ്റ്റ് അവസാനിക്കുന്നു. വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണ്. പലതരത്തിൽ ഇപ്പോൾ ഈ അഭയകേസോ മറ്റു കാര്യങ്ങളോ ഈ ഒരു മരണം ഈ കരുനാഗപ്പള്ളിയിലെ പാവുമ്പയിലെ മരണം പോലും വലിയ ചർച്ചയായില്ല. ഇത്തരത്തിൽ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ദൈവവേല ചെയ്യാൻ വേണ്ടി അപ്പനമ്മമാർ പറഞ്ഞയക്കുന്ന കന്യാസ്ത്രീ പെൺകുട്ടികളുടെ ആ ദുരവസ്ഥയോർത്ത് ഹൃദയം തുറന്ന് വിലപിക്കുകയാണ് മാർ ജോർജ് ആലഞ്ചേരിയോട് അക്കാര്യങ്ങൾ തുറന്ന് ചോദിക്കുകയാണ് സിസ്റ്റർ ലൂസി കളപ്പുര. ഇവരുടെ ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും ക്രിസ്തീയ സഭയ്ക്ക് ഈ കത്തോലിക്ക സഭയ്ക്ക് മേലുള്ള ഓരോ ശരങ്ങളാണ്, കൂർത്ത വിഷം പുരട്ടിയ ശരങ്ങളാണ്. തീർച്ചയായും ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകാൻ ഇവർക്ക് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ ആലഞ്ചേരി പിതാവായാലും ശരി, മറ്റേത് പിതാവായാലും ശരി. കാരണം അങ്ങനെയാണ്, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കന്യാമഠങ്ങൾ എന്നത് കന്യാസ്ത്രീകളുടെ ദുരന്തഭൂമികയായി അവരുടെ ചേതസ്സറ്റ ജീവനുകൾ, അവരുടെ ചേതസ്സറ്റ ശരീരങ്ങൾ അപ്പനും അമ്മയ്ക്കും കാണേണ്ടി വരുന്ന പ്രദേശങ്ങളായി മേഖലകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ദുഃഖകരമായ സത്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ പുറത്തു വരുന്നത്. ഇതൊക്കെയാണ് സിസ്റ്റർ ലൂസി കളപ്പുര ചോദിച്ചിരിക്കുന്നത്. സിസ്റ്റർ ലൂസിയുടെ ഒരു ചോദ്യത്തിനും ഇവിടെ ഒരു മേലാളന്മാർക്കും ഒരു മറുപടിയും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.